മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാണ്ട് പോയിരുന്നു പഠിച്ചേ. ഓണ പരീക്ഷയ്ക്ക് എത്ര മാർക്കാന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നിന്റെ അമ്മ വിളിച്ചിട്ട് എന്നാ ചീത്ത പറയണേ, ഞാൻ നിന്നെ നോക്കിയില്ല പഠിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അവളാണ് ഈ കഷ്ടപ്പെട്ട് വിദേശത്ത് പോയി ജോലി ചെയ്ത് ഇല്ലാത്ത കാശുണ്ടാക്കി ഇങ്ങോട്ട് അയച്ചോണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരുത്തൻ മൊബൈലും കളിച്ചോണ്ടിരിക്ക, പോയിരുന്നു പഠിച്ചേ. ഓ ചെവിക്ക് സ്വൈര്യല്ല, കാലമില്ല കലവില പറയാണ്ട് ഞാൻ പഠിച്ചോളാം അച്ഛമേ. ഓ ഒരു അഞ്ചു മിനിറ്റെങ്കിലും കളിക്കട്ടെ. സാരമില്ലടാ, നീ വിഷമിക്കണ്ട. നോക്ക് ഈ കുപ്പിയുണ്ടോ? ഈ കുപ്പിയുടെ പകുതിയല്ലേ വെള്ളമുള്ളൂ. ഏഹ് ഇതിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കുളുകുളു കുളുകുളു കുളുകുളൂ ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കും. ചില പെണ്ണുങ്ങൾ അങ്ങനെയാ, ഇത് ബുദ്ധിയാ, ഇത്രയും ബുദ്ധിയുള്ളതുകൊണ്ട് കുളു 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നിന്റെ അച്ഛപ്പ. പക്ഷെ ഈ കുപ്പിയുണ്ടോ? ഇത് നിറച്ചും വെള്ളമല്ലേ. ഏഹ് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കണ്ടോ? ഇതാണ് ആണുങ്ങൾ, നിറച്ചും ബുദ്ധിയാ. അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടില്ല, അങ്ങനെ കേട്ടോണ്ടിരിക്കും. വെളു 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 എന്നൊന്നും നമ്മൾ പറയില്ല. അതുകൊണ്ട് തല നിറച്ച് ബുദ്ധിയുള്ള എന്നെ പോലെയുള്ള ആണുങ്ങളുണ്ടല്ലോ, ഒന്നും മിണ്ടില്ല. നീ അച്ഛനെ കണ്ടുപിടിക്കാം, ഇതുപോലെ ബുദ്ധിയുള്ള ആളായിട്ട് സൈലന്റ്. അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ ഈ കുപ്പി നോക്കി, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ തിരിച്ചപ്പോ ശബ്ദം ഒന്നും നീ കേൾക്കണില്ലല്ലോ. ശബ്ദമുണ്ടോ? ശബ്ദമുണ്ടോ? ഇല്ല, ശബ്ദമില്ല. അതായത് കുപ്പിക്കകത്ത് ഒന്നും ഇല്ലെങ്കിലും ശബ്ദം ഉണ്ടാവില്ല. ഇതാണ് നിന്റെ അച്ഛന്റെ തല. ഇപ്പൊ ഇതിന്റെ അകത്തുള്ളതാണ് നിന്റെ അച്ഛന്റെ ബുദ്ധി. അതായത് ഇതുപോലെ തലക്കകത്ത് ഒന്നും ഇല്ലാണ്ട് പബ്ജിയും കളിച്ച് ഭാര്യയുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഇവന്റെ ബേബിയുടെ വരവ് വിചാരിച്ചാണ് ഞാൻ നിന്നോട് പോയി പഠിക്കാൻ പറഞ്ഞത്. പോയിരുന്ന് പഠിക്കണ. ഒരാവശ്യമില്ലേ, ഇനിയിപ്പാ നടനെ പോലെ ഒളിവിപ്പാ. അതാ ഇവിടെ നിൽക്കണം.